നമസ്കാരം. ഇപ്പോൾ വിശുദ്ധ ഖുറാനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ വിവാദങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഖുറാനെ ഈ വിഷയത്തിൽ ചേർത്തതിൽ മുസ്ലിം സംഘടനകൾക്ക് തന്നെ ശക്തമായ എതിർപ്പാണ് എന്നുള്ള കാര്യം ഇപ്പോൾ പല സംഘടനകളും പ്രസ്താവനയിലൂടെയൊക്കെ അറിയിക്കുന്നുണ്ട്. പക്ഷേ ഈ ഖുറാനെയും വിശുദ്ധ ഖുറാനെയും ഇസ്ലാമിനെയും ഒക്കെ തള്ളിപ്പറഞ്ഞത് അതിന്റെ തുടക്കം എവിടെ നിന്നാണ് എന്നറിയാമോ? പ്രശസ്ത സാമൂഹ്യ ചിന്തകനും എഴുത്തുകാരനും സാമൂഹ്യ നിരീക്ഷകനും മാധ്യമ പ്രവർത്തകനുമായ ശ്രീ കെ കുഞ്ഞിക്കണ്ണൻ അദ്ദേഹത്തിന്റെ ഒരു മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ഈ ഒരു തള്ളിപ്പറയൽ ഖുറാനെയും ഇസ്ലാമിനെയും തള്ളിപ്പറയൽ തുടങ്ങിയത് മഹാനായ ഇ.എം. ശങ്കരൻ നമ്പൂതിരിപ്പാട് അവർകളാണ്. കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി അദ്ദേഹമാണ് ഈ ഖുറാനെയും അതുപോലെയുള്ള ഈ അവസ്ഥാവിശേഷങ്ങളെയും ഒക്കെ തള്ളിപ്പറഞ്ഞത് എന്ന് ശ്രീ കെ കുഞ്ഞിക്കണ്ണൻ തന്റെ ലേഖനത്തിലൂടെ വിലയിരുത്തുന്നു. നമുക്ക് ആ ലേഖനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് നോക്കാം. ഖുറാനെ തള്ളിപ്പറഞ്ഞത് RSS BJPയും കോൺഗ്രസും അല്ല. ഖുറാനെയും ശരിയത്ത് നിയമത്തെയും പരസ്യമായി തള്ളിപ്പറഞ്ഞ ദേശീയ നേതാവ് CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇ.എം.എസ്. നമ്പൂതിരിപ്പാട്. 84-85 കാലഘട്ടത്തിൽ ഷബാനു കേസ് കത്തിനിന്നപ്പോഴാണ് ഇ.എം.എസ്. ശരിയത്ത് നിയമത്തിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നത്. മുസ്ലിം മത നിയമ സംഹിതയായ ശരിയത്ത് ജനാധിപത്യ വിരുദ്ധവും സ്ത്രീവിരുദ്ധവും ജീർണിച്ചതുമാണെന്ന് സ്ഥാപിക്കാനാണ് ഇ.എം.എസ്. ശ്രമിച്ചത് എന്ന് അദ്ദേഹം തന്റെ ലേഖനത്തിൽ വിലയിരുത്തുന്നു. മുത്തലാഖിനെയും ബഹുഭാര്യത്വത്തിനെയും വിമർശിച്ച നമ്പൂതിരിപ്പാടിനെതിരെ കേരളമാകെ ആ സമയത്ത് ഈ 80-80 ആദ്യഘട്ടത്തിൽ പ്രതിഷേധം ഉയർന്നു. അന്നാണ് നമ്പൂതിരിപ്പാടിനെതിരെ മുസ്ലിം സമൂഹം ശക്തമായ മുദ്രാവാക്യവുമായി രംഗത്തെത്തിയത്. പ്രേക്ഷകരിൽ ചിലരെങ്കിലും ഈ രസകരമായ മുദ്രാവാക്യം കേട്ടിട്ടുണ്ടാകും, ഇപ്പോഴും അറിയാവുന്നവരുണ്ടാകും. അന്നാണ് ഈ മുദ്രാവാക്യം ഏതാണ്? രണ്ടും ഘട്ടും നാലും ഘട്ടും ഇ.എം.എസിന്റെ ഓളയും ഘട്ടും എന്ന മുദ്രാവാക്യം മുസ്ലിം സമൂഹം ഉയർത്തിയത്. രണ്ടും ഘട്ടും നാലും ഘട്ടും ഇ.എം.എസിന്റെ ഓളയും ഘട്ടും എന്നുള്ളതായിരുന്നു അന്ന് ഉയർന്നു വന്ന ഒരു മുദ്രാവാക്യം. ഇന്നത് കേൾക്കുമ്പോൾ രസകരമായി തോന്നുമെങ്കിലും സാമൂഹ്യ വിഷയത്തിൽ അല്ലെങ്കിൽ സാമൂഹ്യ അവസ്ഥയിലൊക്കെ വളരെ പ്രകമ്പനം കൊണ്ട ഒരു മുദ്രാവാക്യമായിരുന്നു. പ്രതിഷേധത്തിന്റെ ജ്വാലകളുമായി നിന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഇത്. അതുപോലെ ഇടതുമുന്നണിയോടൊപ്പം നിന്ന അഖിലേന്ത്യാ ലീഗ് ഇതിന്റെ പേരിൽ പിണങ്ങുകയും മുസ്ലിം ലീഗിൽ ലയിക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ അവസ്ഥ കൂടി അന്ന് ഉണ്ടായി 80-കളുടെ മധ്യത്തിൽ. പിന്നീട് ഇ.എം.എസിന്റെ ഹിന്ദുക്കളെ പ്രീണിപ്പിച്ച് മുസ്ലിം വിരുദ്ധ വോട്ടുകൾ നേടുക എന്നുള്ളതായിരുന്നു ആ സമയത്ത് ഇ.എം.എസിന്റെ ഒരു പ്രീണന നയം എന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ലേഖകൻ വിലയിരുത്തുന്നുണ്ട്. അത് ആ രീതിയിൽ, അതായത് ഇപ്പോൾ ഈ മുസ്ലിം പ്രീണനം നടക്കുന്നത് പോലെ തന്നെ അന്നത്തെ കാലത്ത് ഹൈന്ദവ പ്രീണനം, അന്ന് ഹൈന്ദവർ കൂടുതലുള്ള ഹൈന്ദവരും സവർണ വിഭാഗങ്ങളും ഒക്കെ കൂടുതലുള്ള മേഖലയിൽ കടന്നു ചെന്ന് ഇത്തരത്തിൽ പലതും പറഞ്ഞ് മുസ്ലിം ജനവിഭാഗത്തിനെതിരായി ഒരു ധാർമ്മിക രോഷം ഉയർത്തിക്കാട്ടാനാണ് അന്ന് ഇ.എം.എസ് എന്ന ആ മതേതര മാർക്സിസ്റ്റ് ആചാര്യൻ ശ്രമിച്ചത്. നല്ല മാർക്സിസ്റ്റും നല്ല കമ്മ്യൂണിസവുമാണ് അല്ലെ, കൊള്ളാം. അതുപോലെ തന്നെ ഖുറാനെ രാഷ്ട്രീയ ആയുധമാക്കി CPM വർഗീയ രാഷ്ട്രീയത്തിന് ഇറങ്ങുന്ന ഈ അവസ്ഥയിൽ ഈ ലേഖനത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട്. മതനിരപേക്ഷ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റുകാർ സ്വയം അവകാശപ്പെട്ടത് അങ്ങനെയാണല്ലോ, പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ ഭരണം കൈയാളിയ രാജ്യങ്ങളിലൊന്നും മതസ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നില്ല. നമ്മൾ ഈ ഒരു വിഷയം മുൻപും ചർച്ച ചെയ്തതാണ്. മതസ്വാതന്ത്ര്യം അനുവദിക്കാത്ത രീതിയിലുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ, ശരിക്കും കമ്മ്യൂണിസം ഉയർന്നു വരുമ്പോൾ അവിടെ ആ മതസ്വാതന്ത്ര്യത്തിന് ഒരു വിഘാതമാണ്, അല്ലെങ്കിൽ മതസ്വാതന്ത്ര്യം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇതിനു മുൻപും നമ്മൾ പല സ്റ്റോറികളിലും അതിന്റെ വിശദാംശങ്ങൾ നൽകിയിട്ടുമുണ്ട്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരാകട്ടെ മതേതരം അടവ് നയമാക്കിയാണ് സ്വീകരിച്ചത്. അവർക്കെല്ലാം അടവാണ്, അടവ്, രാഷ്ട്രീയ അടവും പ്രീണനവും അതുപോലെയുള്ള അവസരവാദ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലന്മാരായിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ വിശിഷ്യ CPM മാറിയിരിക്കുന്നത് എന്ന ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ വിശദമായി തന്നെ ആ ഒരു കാലഘട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ദേശാഭിമാനിയിലെ ലേഖനത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടൊക്കെ ശ്രീ കെ കുഞ്ഞിക്കണ്ണൻ ലേഖനം തുടരുകയാണ്. അതുപോലെ തന്നെ ജനസംഘവും RSS BJPയും ഒക്കെയാണ് കലാപകാരികൾ എന്ന കള്ളപ്രചരണം നടത്തുന്ന ഒരു സിദ്ധാന്തമാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മുമ്പോട്ട് വെച്ചത്. RSS ജനസംഘത്തിന്റെയോ പൊടി പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ പള്ളികൾ ആക്രമിക്കപ്പെട്ടിരുന്നു, മുസ്ലിങ്ങൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടിരുന്നു, അതിന്റെ ചരിത്രവും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ലേഖനം അവസാനിക്കുന്നത്. അതേ രീതിയിലുള്ള വികാരം ഇന്നും ആളിക്കത്തിക്കുന്നത് ആപത്താണ്, മുസ്ലിങ്ങൾ മുസ്ലിം സഹോദരങ്ങൾ അത് തിരിച്ചറിയുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ കെ കുഞ്ഞിക്കണ്ണൻ തന്റെ ലേഖനം അവസാനിപ്പിക്കുന്നത്. അതുപോലെ തന്നെ 4.5 കോടി ആളുകളെ പട്ടിണിക്കിട്ട് മാവോ കൊന്നെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ സ്റ്റാലിൻ ഭരണത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഈ കമ്മ്യൂണിസ്റ്റ് കാട്ടാളത്തത്തിന്റെ കമ്മ്യൂണിസ്റ്റ് കാപാലികരുടെ ചിന്തയും ഒക്കെ തന്നെ ഈ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജലീൽ എന്ന പേരുപയോഗിച്ച് മതഗ്രന്ഥത്തിനെ വിവാദത്തിലാക്കിയും വികാരം കൊള്ളിച്ച് കലാപം സൃഷ്ടിക്കുക എന്നുള്ളതാണ് പുതിയ നീക്കം. CPMന് തിരിച്ചടി വരുമ്പോൾ അവർ കലാപത്തിന് കോപ്പുകൂട്ടും. തലശ്ശേരി കലാപം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ലേഖകൻ ഇത് പറയുന്നുണ്ട്. അതായത് ഇവിടെ ഒരു സമചിത്തമായ ഒരു സമുചിതമായ രാഷ്ട്രീയ ധ്രുവീകരണം നടക്കുന്ന പശ്ചാത്തലത്തിൽ CPMന് തിരിച്ചടികൾ നേരിടുമ്പോൾ, CPM പ്രതിരോധത്തിലാകുമ്പോൾ, CPM നശിച്ച് നാണാണക്കല്ല് പിടിക്കാറാകുമ്പോൾ ഇതുപോലെയുള്ള കലാപങ്ങൾക്ക് കോപ്പുകൂട്ടി
ഇതുപോലെയുള്ള കലാപങ്ങൾ ആസൂത്രണം ചെയ്ത് മതത്തെ കൂട്ടുപിടിച്ച് വർഗീയ ലഹളകൾ നടത്തി മുമ്പോട്ട് പോയ ചരിത്രമാണ് ഈ കമ്മ്യൂണിസ്റ്റ് കഴുതകൾക്കുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതാണ് ചരിത്രം. കമ്മ്യൂണിസത്തിന്റെ ചരിത്രവും പഴയ കൽക്കട്ട തീസിസും സായുധ വിപ്ലവവും ഒക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ. എന്നിട്ടും ഇവിടെ കമ്മ്യൂണിസത്തിനും അതുപോലെയുള്ള സി പി എമ്മിന്റെ വികലമായ ആശയങ്ങൾക്കും ഇപ്പോൾ കൂട്ടുപിടിച്ചിരിക്കുന്ന കോർപ്പറേറ്റ് സ്വർണ്ണക്കടത്ത് മയക്ക് മരുന്ന് തുടങ്ങിയ ആശയങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്തൊക്കെയായാലും ഈ ആശയങ്ങൾക്കൊക്കെ ശക്തമായ ഒരു തിരിച്ചടി നേരിടേണ്ടി വരും. EMSന്റെ കാലം മുതൽ തന്നെ, എത്രയോ കാലം മുമ്പ് തന്നെ, ഇത്തരത്തിൽ സാമൂഹ്യ അന്തരീക്ഷത്തെ തകർക്കുന്ന രാഷ്ട്രീയ നിലപാടുകളുമായി മുമ്പോട്ട് പോയവരാണ് ഈ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാരും കമ്മ്യൂണിസ്റ്റ് ചിന്തകന്മാരും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുമൊക്കെ. എങ്ങോ ഒരു മൂലയ്ക്ക് അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഈ ചപ്പുചവർ ജനങ്ങൾ തൂത്തറിയുന്ന ഒരു കാലം വരും എന്ന ഒരു പരോക്ഷമായ ഒരു വ്യക്തമായ ഒരു ചിന്താഗതിയാണ് ലേഖകൻ ഈ ലേഖനത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.